ഇഷ്ടം ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. കൃപയുടെ നേർച്ചാലുകൾ ശുശ്രൂഷകളുമായിട്ട് വീണ്ടും ബുധനാഴ്ചകളിൽ ഷാലോം ടി വിയിലൂടെ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ ഇതാ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യകരമായ ഒരു പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ വചനഭാഗങ്ങൾ കേൾക്കുമ്പം ഹൃദയം തുറക്കണം. പരിശുദ്ധാത്മാവിൽ വലിയ ആത്മീയ ഒരുക്കത്തോടെ നമുക്ക് വചനം കേൾക്കാൻ ഇടവരണം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ ടെലിവിഷനിലൂടെ കണ്ട് സൗഖ്യമായ എത്ര സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വചനം കേൾക്കുമ്പം പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, നവമായൊരു ചൈതന്യത്തിൻ്റെ അഭിഷേകത്തെ എന്നിൽ പകരണമേ എന്ന് ഉറച്ചു പ്രാർത്ഥിച്ചോണം. കൃപ അത്യന്തം ഇറങ്ങി വ്യാപിക്കുകയാണ്. അഞ്ചാം അധ്യായത്തിൻ്റെ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വസിക്കുന്ന ഭൗമിക ഭവനം, നമ്മൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഞാൻ വീട് വെച്ച് താമസിക്കുന്ന എൻ്റെ വീട് എന്ന കാഴ്ചപ്പാടിലായിരിക്കും. പക്ഷേ ഞാനെന്ന വീടിനെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ താമസിക്കുന്ന കട്ട കൊണ്ടോ കമ്പി കൊണ്ടോ സിമൻ്റ് കൊണ്ടോ മണൽ കൊണ്ടോ നിർമ്മിച്ച വീടിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഞാനെന്ന ഭവനം, ഞാനെന്ന വീട്, എൻ്റെ ഞാനാകുന്ന വീട്, ആ ഭവനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം, ഞാൻ താമസിക്കുന്ന എൻ്റെ ഭൗമിക ഭവനമാണ് ഈ ഭൗമിക ശരീരം. ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, ഇതിന് നാശമുണ്ടാകും, രണ്ടിനും നാശമുണ്ടാകും. താമസിക്കുന്ന വീടിന് നാശമുണ്ടാവും, അതിൽ താമസിക്കുന്ന വ്യക്തിക്കും നാശമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രണ്ടർത്ഥത്തിൽ ചിന്തിച്ചാലും തെറ്റില്ല. പക്ഷേ ഇവിടെ പറയുന്ന കോണ്ടെക്സ്റ്റ് ഭൗമിക ശരീരത്തെ പറ്റിയാണ്. അത് താഴേക്ക് വിശദീകരിക്കും, മനസ്സിലാവും. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളറിയുന്നു. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും, നോക്കി, കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുകയാണ്. കണ്ടോ, സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. കണ്ടോ, അപ്പോൾ ഇത് വീടിനെക്കുറിച്ചല്ലെന്ന് മനസ്സിലായല്ലോ. വീട് നഗ്നമാകുന്നില്ലല്ലോ, വ്യക്തിയാണ് നഗ്നമാകുന്നത്. അവിടെയാണ് ആ ചിന്ത നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഭൗമിക ഭവനമല്ല, പിന്നെ എന്താണ്, ഞാനാകുന്ന ഭവനമാണ്. അതും ഭൗമിക ഭവനം തന്നെയാണ്, ഞാനാകുന്ന ഭവനമാണ്. അപ്പോൾ ഇവിടെ രണ്ട് കമ്പാരിസണാണ് പൗലോസ്ലേഹ നടത്തുന്നത്. ഒന്ന് ആത്മീക ഭവനം, രണ്ട് ഭൗതികം ഭൗമിക ഭവനം. ഭൗമിക ഭവനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ആത്മീക ഭവനത്തിലേക്ക് നമുക്കൊരു കൂടുമാറ്റമുണ്ട്. അതാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, ഇത് നാലാം അധ്യായത്തിൻ്റെ അവസാനം തുടങ്ങുന്നതാണ് ഈ വിഷയം. ഈ വിഷയത്തിൻ്റെ വിശദീകരണം പതിനാറാം വാക്യം നോക്കി, 4:16. ഞാനിപ്പോൾ വായിച്ചത് 5:1, പക്ഷേ 4:16 ചേർത്ത് വെച്ച് ഇതിങ്ങനെ കണ്ടിന്യൂ, ചാപ്റ്ററും വേഴ്സസും അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ തിരിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം, ബൈബിൾ എഴുതിയ ശേഷമാണ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 16 മുതലുള്ള വാക്യം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. രണ്ട് ചിത്രം അവിടെ പറഞ്ഞു കഴിഞ്ഞു. ബാഹ്യ മനുഷ്യനുണ്ട്, ആന്തരിക മനുഷ്യനുണ്ട്. ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കാഴ്ചപ്പാട്, രണ്ട് കൈകളി നമുക്ക് പിടിക്കാം. ഒന്ന്, അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആന്തരിക മനുഷ്യൻ, മറുഭാഗത്ത് ദിനം പ്രതി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബാഹ്യ മനുഷ്യൻ. അപ്പം ഒന്ന് ഭൗമികം, മറ്റൊന്ന് ആത്മികം. ഒന്ന് ഭൂമിയിൽ നിന്നുള്ളത്, മറ്റേത് സ്വർഗത്തിൽ നിന്നുള്ളത്. ഒന്ന് മണ്ണിൻ്റേത്, മറ്റേത് വിണ്ണിൻ്റേത്, സ്വർഗത്തിൻ്റേത്. ആ വിശദീകരണമാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോവുകയാണെങ്കിലും ആത്യന്തികമായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ പറയുക, എൻ്റെ കണ്ണിന് സൗഖ്യം കിട്ടി. കണ്ണ് ഒരു ദിവസം സൗഖ്യമെല്ലാം ഉപേക്ഷിച്ച് പോയേ പറ്റുള്ളൂ. കൈക്ക് സൗഖ്യം കിട്ടി, കൈ എല്ലാ സൗഖ്യങ്ങളും ഉപേക്ഷിച്ച് പോയേ പറ്റുള്ളൂ. എൻ്റെ തലയ്ക്ക് എൻ്റെ നട്ടലിന് സൗഖ്യം കിട്ടി, നട്ടലേ പൊടിഞ്ഞു പോയേ പറ്റൂ. പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, പക്ഷേ അതാണ് സത്യാവസ്ഥ. അസ്ഥി അസ്ഥിയോട് ബന്ധം വിട്ട്,
നിങ്ങൾ പറയും എനിക്ക് സ്കിൻ ഡിസീസിൽ നിന്ന് സൗഖ്യം കിട്ടി. ഈ സ്കിന്നെല്ലാം പുഴു നിന്ന് തീർക്കേണ്ടതാണ്, ഇതിനകത്തൂടെ എല്ലാം പുഴു ഞെരിച്ച് ഞെളിച്ച് കയറേണ്ടിയതാണ്. അപ്പോൾ ആത്യന്തികമായി അത് തന്നെയാണ് സംഭവിക്കുന്നതും സംഭവിക്കേണ്ടിയതും. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഞങ്ങൾ നശിച്ചു പോകുന്ന വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇപ്പോൾ വലിയൊരു കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു ശാശ്വത ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ഈ അറിവിൽ നിന്നാണ് ബാക്കി എല്ലാത്തിനെയും വീക്ഷിക്കുന്നത്. മറ്റൊന്നുണ്ട്, ഇത് പോകും, ഇത് പോകുന്നത് ഞങ്ങൾക്ക് ഭയമായി തോന്നുന്നില്ല. കാരണം അത് ലഭിക്കുമെങ്കിൽ ഇത് പോകുന്നതിന് പോകുന്നതിലോ പോകാതിരിക്കുന്നതിലോ എന്ത് ഭയം. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാതെ, അപ്പോൾ ഇത് അത് ഇടിഞ്ഞു പോകുമ്പോഴും ഞങ്ങൾക്ക് മറ്റൊന്നുണ്ട്, ഇടിയാത്ത മറ്റൊന്നുണ്ട്, തകരാത്ത മറ്റൊന്നുണ്ട്, തളരാത്ത മറ്റൊന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ, അപ്പോൾ മൂന്ന് പ്രാധാന്യമാണ് അവിടെ കൊടുത്ത് അവതരിപ്പിക്കുന്നത്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത്, ശാശ്വതമായത്, ദൈവത്തിൽ നിന്നുള്ളത്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത്, ശാശ്വതമായത്, ദൈവത്തിൽ നിന്നുള്ളത്. മറ്റേത് നിർമ്മിതമാണ്, മറ്റേത് ലോകത്തിൽ നിന്നുള്ളതാണ്, മറ്റേത് ശാശ്വതമല്ല. അപ്പോൾ കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒന്ന് നമുക്കുണ്ട്. അവിടെയാണ് ആ കാഴ്ചപ്പാട് നമുക്ക് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയേണ്ടത്. എനിക്ക് മറ്റൊന്നുണ്ട്, മറ്റൊന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ ഇത് പോയാലും സാരമില്ല, ഇതിലും ബെറ്റർ ഉണ്ട് എന്ന് കാണുമ്പോഴാണ് ഇത് പോയാലും സാരമില്ലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതുപോലെ ലാഭം കിട്ടുമ്പോൾ നിങ്ങൾ ചെറിയ നഷ്ടങ്ങൾ നഷ്ടങ്ങളായിട്ടേ പരിഗണിക്കുകയില്ല. വലിയ ലാഭം ചെറിയ നഷ്ടങ്ങളെ പരിഗണിക്കപ്പെടുന്നില്ല. ഇതുപോ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. വലിയ ലാഭമുണ്ട്. എന്താണ് ആ വലിയ ലാഭം? അതാണ് കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം. അതാണ് ഉള്ളത്. അതുള്ളപ്പോൾ ഇനി ഇവിടെ ഉള്ളത് എന്താണ്? ഭൗമികമാണ്, നശിച്ചു പോകുന്നതാണ്, ഏത് സമയത്തും ദ്രവിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് പോകുമ്പോൾ ഭയം തോന്നുന്നില്ല, കാരണം ഇതിലും ശ്രേഷ്ഠമായ മറ്റൊന്നുണ്ട്. ഇവിടെയാണ് ആ കമ്പാരിസൺ ശരിക്കും അപ്പോസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനേയും കമ്പയർ ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതുമായിട്ടാണ്. ഒന്ന് എന്തിനേയും കമ്പയർ, ദൈവം തരുന്നതും മനുഷ്യൻ തരുന്നതും, അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഭൗമികമായി നമുക്ക് ലഭിച്ചതും സ്വർഗീയമായി നമുക്ക് ലഭിക്കുന്നതും. ഭൗമികമായി ലഭിച്ചതെല്ലാം പുഴുവും പുഴു കയറുന്നതും തുരുമ്പ് പിടിക്കുന്നതും നശിച്ചു പോകുന്നതുമാണ്, നശ്വരമായതാണ്. അനശ്വരമായത് ദൈവം മാത്രമാണ്, അനാധിയായ ദൈവം മാത്രമാണ്, നിലനിൽക്കുന്ന ദൈവം മാത്രമാണ്. ഞാനോ ജഡീകൻ, ഞാനോ ജഡമയൻ, ഞാനോ നശ്വരൻ, എന്നാൽ അനശ്വരനായവൻ ദൈവം മാത്രമാണ്. അപ്പോൾ ദൈവം തരുന്നത് മാത്രമാണ് ആത്യന്തികമായി നിലനിൽക്കുന്നത്, ഫൈനലി നിലനിൽക്കുന്നത് ദൈവം തരുന്നത് മാത്രമാണ്. അതാണ് ഈ വാക്യം നമ്മൾ വായിക്കുന്നത്. സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുകയാണ്. നോക്കി, ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. നെടുവീർപ്പിടുകയാണ് ഇതിനകത്ത്, നശിക്കുന്നതിനകത്തിരുന്ന് നെടുവീർപ്പിടുകയാണ്. ശരിക്കുള്ള ജീവിതം ഇതാണ് കേട്ടോ. ശരീരത്തിലിരിക്കുമ്പോൾ നെടുവീർപ്പിടുന്ന മറ്റൊന്ന് ധരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ജീവിതമാണ് ഈശോയുടെ കൂടെയുള്ള ജീവിതം. നിങ്ങൾക്കത് തുടങ്ങിയോ? തുടങ്ങിയെങ്കിൽ ഈശോയിലുള്ള ജീവിതം നമ്മൾ ആരംഭിച്ചു എന്നാണ് അർത്ഥം. അത് തുടങ്ങാത്ത പക്ഷം ഇതുവരെ നമ്മുടെ കർത്താവിലുള്ള ജീവിതം ആസ്വദിച്ച് തുടങ്ങിയില്ല, അല്ലെങ്കിൽ അന്വർത്ഥമാക്കി തുടങ്ങിയില്ല. അത് തുടങ്ങുന്ന ക്ഷണം നമ്മൾ അറിയും, ഓ മൈ ഗോഡ്, ദിസ് ഇസ് സംതിങ് എൽസ്, ഇത് വേറെന്തോ ആണ്. എന്താണ് ആ വേറെന്തോ? അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. ശാശ്വതമായത്, നിലനിൽക്കുന്നത്, അത് സ്വർഗീയമാണ്. അപ്പോൾ എന്തെല്ലാം ഇവിടെ നേടിയാലും, എത്ര പ്രസക്തിയോ എന്തൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും, എത്ര പ്രസക്തനായ വ്യക്തിയാണ് നിങ്ങളാണെങ്കിലും, ഒരു നാൾ ഇതെല്ലാം ഉപേക്ഷിക്കപ്പെടുകയാണ്. ആത്യന്തികമായി നമ്മൾ യഥാർത്ഥ ആത്മീകതയിലേക്ക് വരികയാണ്. ധാർമ്മികതയല്ല, യഥാർത്ഥ ധാർമ്മികതയിൽ ഊന്നിയ ആത്മീകതയിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ കണ്ടെത്തുകയാണ്, ഓ മൈ ഗോഡ്, അവിടെ നമ്മൾ തിരിച്ചറിയുകയാണ്, വലിയൊരു കൺവിക്ഷനിലേക്ക് വരികയാണ്. എങ്ങോട്ടാണ് ഈ ജീവിതം പോകുന്നത്? എന്താണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? എവിടേക്കാണ് ഈ യാത്ര?
ആ യാത്രയുടെ ലക്ഷ്യമാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. അപ്പോൾ അതുവരെ എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി നഗ്നരാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി നഗ്നനാണ്. അപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ അറിഞ്ഞത് ഞാൻ നഗ്നനാണെന്നാണ്. എന്നാൽ യേശുവിനെ ഒരാൾ തിരിച്ചറിയുമ്പോൾ, ആദം പാപം ചെയ്തപ്പോൾ അറിഞ്ഞത് താൻ നഗ്നനാണ്, തനിക്ക് വസ്ത്രം വേണമെന്നാണ്. അന്ന് ആദം ധരിച്ച വസ്ത്രം വാസ്തവത്തിൽ നശ്വരമായ വസ്ത്രമാണ്, അനശ്വരമായ വസ്ത്രമല്ല. ആദം ഇപ്പോഴും നഗ്നനാണ്. യഥാർത്ഥ വസ്ത്രം ആദത്തിന് നഷ്ടപ്പെട്ടു. ആ യഥാർത്ഥ വസ്ത്രമാണ് ഈശോ വരുമ്പോൾ തിരികെ തരുന്നത്. ഈശോയിലൂടെ നമുക്ക് തിരികെ ലഭിച്ചത്, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിലൂടെ അവിടെ നമുക്ക് തിരികെ എടുത്തു തന്നത് ആ വസ്ത്രമാണ്. അത് ധരിക്കുന്നത് വരെ, മരണം മൂലം ഈ ശരീരം മാറ്റപ്പെടുമ്പോഴാണ് അതതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്. അത് ധരിക്കുന്നിടം വരെ നഗ്നരായി കാണപ്പെടുകയില്ല. അതുവരെ നഗ്നരാണ്, അതുവരെ നഗ്നനാണ്. ആദം നഗ്നത മറയ്ക്കാൻ ധരിച്ച വസ്ത്രമൊന്നും ആദത്തിൻ്റെ നഗ്നത മറയ്ക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. ആദം യഥാർത്ഥ നഗ്നനാവുകയാണ് ആ വസ്ത്രം ധരിച്ചപ്പോൾ. ആത്മീകമായ ഒരു വസ്ത്രമുണ്ട്, ഭൗമികമായ വസ്ത്രമല്ല, ആത്മീകമായ ഒരു വസ്ത്രമുണ്ട്. അത് ധരിക്കുന്നതുവരെ ഞാൻ, അത് ധരിക്കുന്നതോടെ ഞാൻ നഗ്നനായി കാണപ്പെടുകയില്ല. ദാറ്റ് മീൻസ് അതുവരെ ഞാൻ നഗ്നനാണ്. അവിടെയാണ് ഈ കോണ്ടെക്സ്റ്റ് നമുക്ക് കൂടുതൽ. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുന്നരായി നെടുവീർപ്പിടുന്നു. മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മൃത്യു വശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാമോ അത്രത്തോളം പഠിക്കാനായിട്ട് ഈ വചനം ഇട വരുത്തട്ടെ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ ആദ്യ വാക്യത്തിൽ കാണുന്നത്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം നമുക്കുണ്ട്. ഒന്നുണ്ട് എന്നറിയുമ്പോഴാണ് മറ്റൊന്നിൻ്റെ നഷ്ടം നമുക്ക് നഷ്ടമല്ലാത്തതായി തോന്നുന്നത്. എന്താണ് നമുക്കുള്ളത്? കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതമായതും സ്വർഗത്തിൽ നിന്നുള്ളതുമായ ഭവനമാണ് നമുക്കുള്ളത്. ആ സ്വർഗത്തിൽ നിന്നുള്ള ഭവനം ഉള്ളതുകൊണ്ടാണ് ഈ ഭവനം, ശാരീരിക ഭവനം, ഭൗമിക ഭവനം നശിച്ചു പോകുന്നതിൽ സാരമില്ല. ആക്ഷേപ, അപവാദ, നിന്ന, കടം, ദുഃഖം, വേദന, എന്ത് സഹനം, എന്തു ആയിക്കോട്ടെ, ആ വലിയ ലാഭം ഓർക്കുമ്പോൾ ഈ ചെറിയ നഷ്ടം സാരമില്ല എന്ന് നമുക്ക് എണ്ണാൻ കഴിയുന്നത് ആ വലിയ നേട്ടം കാണുമ്പോഴാണ്. എന്താണ് ആ വലിയ നേട്ടം? എൻ്റെ ജീവനായ ക്രിസ്തുവിനെയാണ് എനിക്ക് ലഭിച്ചത്. അവിടെയാണ് ആ ഉൾക്കാഴ്ച നമുക്ക് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയേണ്ടത്. ഞങ്ങൾ വസിക്കുന്ന ഭവനം നശിച്ചുപോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആ ഒരു കൺവിക്ഷൻ, ഞങ്ങൾക്കുണ്ടത് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഞങ്ങൾക്കുള്ളത് കൊണ്ട്, അത് ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അതൊന്നും കണ്ടേ, ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഇനി എല്ലാത്തിനെയും നേരിടുന്നത്. അതുള്ളത് കൊണ്ട് ഇവിടെ എന്ത് വേണം സംഭവിക്കും? ഹൂ കെയർസ്? അതവിടെ ഉള്ളത് കൊണ്ട് ആ ചെറിയ ലോസേ എനിക്ക് ലോസല്ല. ഹല്ലേലൂയ. നഷ്ടങ്ങൾ നഷ്ടമല്ലാതായി മാറുന്നത് ലാഭത്തിൻ്റെ വലിയ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ്. പൗലോസ് ലീഗ് ഇവിടെ ലാഭത്തിൻ്റെ വലിയ തിരിച്ചറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഭൗമിക ശരീരത്തിൽ ഞാൻ നെടുവീർപ്പിടുകയാണ്. ഞാൻ നെടുവീർപ്പിടുകയാണ്. നോക്കി നോക്കി നെടുവീർ, വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുകയാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി മൃത്യുവശം നോക്കി ഈ കൂടാരത്തിലായിരിക്കുമ്പോഴൊക്കെയും ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു എന്തിനാണ്? മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടണം. മരണം പിടിച്ചു വച്ചിരിക്കുന്നത് ജീവനാൽ വിടുവിക്കപ്പെടണം. മരണത്തിൻ്റെ പിടി ജീവനാൽ പൊട്ടിമാറണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ആഴമായിട്ട് ഈ വചനത്തിലൂടെ ശക്തമായിട്ട് ഇടപെടുന്നത്, നമ്മോട് പറയുന്നത്, ഇല്ല, നീ ഇന്ന് കാണുന്ന നഷ്ടങ്ങൾ നഷ്ടങ്ങളെ അല്ല മകനെ, നിനക്കതിലും വലിയൊരു ലാഭമുണ്ട്,
നിന്റെ പക്കലാ ലാഭം കിട്ടിയിരിക്കുന്നു. എന്താണ് ആ ലാഭം? കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത്. ആ മൂന്ന് കാര്യം എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് 2 കൊരിന്ത്യോസ് 4:4 ഒന്നാമത്തെ വചനം തന്നെ, കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളുടെ വിളി അതായതുകൊണ്ട്, അവിടേക്ക് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട്, അതാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അതുകൊണ്ട് അവിടേക്കാണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ഓട്ടം, അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ നോട്ടം, അതുകൊണ്ട് ഹല്ലേലൂയ. അത് വെച്ചിട്ടാണ് ഇനി ബാക്കി എല്ലാത്തിനെയും തുലനം ചെയ്യേണ്ടത്. അത് വെച്ചിട്ട് തുലനം ചെയ്യുമ്പോഴാണ് പത്രോസ്ലിയ പറയുന്നത്, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന് കാരണമായി മാറുന്നത്. അത് നോക്കിയിട്ടാണ് പൗലോസ്ലിയ പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. കാരണം ശ്രേഷ്ഠമായത് കണ്ടുകഴിഞ്ഞു, ലാഭമായത് കിട്ടിക്കഴിഞ്ഞു, അതിശ്രേഷ്ഠമായത് ലഭിച്ചു കഴിഞ്ഞു. 4 വചനം പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ഈ കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. അതാണ് ഈ കൂടാരത്തിൻ്റെ അവസ്ഥ. എത്ര നമ്മൾ നെടുവീർപ്പ് മാറ്റാൻ ശ്രമിച്ചാലും ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ നെടുവീർപ്പ് ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് മക്കളെ ചൊല്ലി ഒരു വിഷയവും, നിങ്ങൾക്ക് മറ്റൊന്നിനെ ചൊല്ലി വിഷയമുണ്ടാവും. നിങ്ങൾ പറഞ്ഞേക്കാം അയ്യോ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവും, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാവും. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികവും ആരോഗ്യവും മക്കളെ ചൊല്ലിയും പ്രശ്നമില്ല, നിങ്ങൾക്ക് അപവാദം ഉണ്ടാവും, ആക്ഷേപം ഉണ്ടാവും. ഇനി നിങ്ങൾ പറയും അയ്യോ എനിക്ക് ആക്ഷേപവും ഇല്ല, മക്കളെ ചൊല്ലി ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഒരു വലിയ ഏകാന്തത ഉണ്ടാവും. ചിലരെ നോക്കി ചിലർ പറയും അവർക്കൊക്കെ എന്തിൻ്റെ കുറവാണ്, അവർക്ക് എന്തിന് കുറവാന്ന് പറഞ്ഞവരോടൊന്ന് വ്യക്തിപരമായിട്ട് സംസാരിച്ച് നോക്കുക. സ്വകാര്യ ദുഃഖങ്ങളുടെ തടവറയിലായിരിക്കും അവരുള്ളത്. ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പുറമേ ഭയങ്കര ഹാഷ് ഫോഷ് എന്നൊക്കെ പറയുന്നതാണ്, പക്ഷേ ആത്യന്തികമായിട്ട് നെടുവീർപ്പിടുകയാണ്, വെമ്പൽ കൊള്ളുകയാണ്, ഉത്കണ്ഠാകുലരാണ്. ഈ 3 പദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നെടുവീർപ്പിടുകയാണ്, ഓഹ് എപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരാം. കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷി കൂടൊന്ന് തുറന്നു വിട്ടാൽ എനിക്കൊന്ന് പുറത്തേക്കൊന്ന് പറക്കാമല്ലോ എന്ന് വിചാരിച്ച് നെടുവീർപ്പിടുന്നത് പോലെ മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടുവാനായി എൻ്റെ ആത്മാവ് എന്നിൽ നെടുവീർപ്പിടുന്നു. ദൈവത്തോട് ചേരുവാൻ, ദൈവത്തിൻ്റേതായി മാറുവാൻ, ഈ പരിമിതികൾ വിട്ടിട്ട്, നശ്വരത വിട്ടിട്ട് അനശ്വരതയിലേക്കും, ബാഹ്യം വിട്ടിട്ട് ആന്തരികതയിലേക്കും, അതിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എൻ്റെ ആത്മാവ് വെമ്പൽ കൊടു. ഇതാണ് വാസ്തവത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഇതിലേക്കാണ് വിശുദ്ധരന്മാർ പോയത്. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വം അവർക്കൊന്നുമല്ലാതായത്. രക്തസാക്ഷിത്വത്തിലേക്ക് പോകുമ്പോൾ അവർ നിറപുഞ്ചിരിയോടുകൂടെ പോയതിൻ്റെ രഹസ്യം ഇതാണ്. അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ രക്തസാക്ഷിത്വം യാതൊരു ദോഷവും അവർക്ക് വരുത്തുകയില്ല, മറിച്ച് നെടുവീർപ്പ് അവസാനിക്കുകയാണ്. അല്പം കട്ടി പോലെ തോന്നും, പക്ഷേ ഇതാണ് സത്യാവസ്ഥ. എൻ്റെ ഉത്കണ്ഠ അവസാനിക്കുകയാണ്, നെടുവീർപ്പിടൽ അവസാനിക്കുകയാണ്, എൻ്റെ വെമ്പൽ കൊള്ളൽ അവസാനിക്കുകയാണ്. എന്തിനാണ് സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയാണ്? ഇതാണ് അതിൻ്റെ ലക്ഷ്യം. ഇതിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. വിശ്വാസം പഠിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആത്യന്തികമായിട്ട് മനസ്സിലാക്കുക. മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടണം. നമ്മൾ അടുത്ത ആഴ്ച അത് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കും. ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ സമൃദ്ധമായിട്ട് വ്യാപിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യോസേഫ് പിതാവിനോട്, സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഞാൻ വലിയ അതിശയങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, ഇന്നിതാ ലോകം മുഴുവൻ ഈ ശുശ്രൂഷയിൽ, ഷാലോം TVയിലൂടെ, ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ മുൻനിർത്തി ഈ വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ വേളയിൽ പരിശുദ്ധാത്മാവായ ദൈവമേ, ശക്തമായ ദൈവിക ഇടപെടൽ ഈ സമയത്ത് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മേ, മാതാവേ, അമ്മ കടന്നുപോയ സഹനങ്ങൾ അമ്മയെ സ്വർഗത്തിൻ്റെ രാജ്ഞിയാക്കി മാറ്റിയല്ലോ. അതേ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കടാക്ഷിക്കണമേ, അവരോടൊപ്പം പ്രാർത്ഥിക്കണമേ. ഇതാ ഈ പ്രാർത്ഥനയും ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും കോട്ടയാണ്,
ശരണമാണ്, മറയാണ്, സംരക്ഷണമാണ്. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷകളുടമേ ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അടുത്ത ആഴ്ച കേൾക്കാൻ മറക്കരുത്. മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടണം. ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലകൾ.